കരിയർ ആൻഡ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളിലേക്കും ഏകദേശം 400-ലധികം വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും, മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഡിഗ്രി ചെയ്യുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ, ലാസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ജൂൺ 15 മുതലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. 40,000 ബേസിക് സാലറി, 40,000 മുതൽ 140,000 വരെയാണ് ഇതിൻ്റെ ശമ്പളം വരുന്നത്. ജോലി നോക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ചാൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് നമ്മൾ ഫോൺ, അതായത് ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ, പിന്നെ നമ്മൾ ഏതെങ്കിലും റിലാക്സേഷൻ ഗ്രൂപ്പിലാണ് SC ST OBC കാറ്റഗറിയിലേക്കാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പല ഗ്രൂപ്പുകളും, അതായത് റിലാക്സേഷൻ ഗ്രൂപ്പുള്ള ആളുകൾ ഫീമെയിൽസിനൊക്കെ വെറും 81 രൂപ മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ ഫീസായിട്ട് വരുന്നുള്ളൂ. പെർമനന്റ് ജോബാണ് ഇതിന്റെ ജോബ്. ജൂനിയർ എക്സിക്യൂട്ടീവ്, അതായത് എയർ ട്രാഫിക് കൺട്രോൾ, അതായത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ എയർപോർട്ടുകളിലേക്കൊക്കെ പല സമയത്തും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ മേഖലയിലാണെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. എന്നാൽ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓരോ എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ നമുക്ക് ഡിഗ്രി കഴിഞ്ഞുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ്. അതും നല്ല സാലറിയിൽ പെർമനന്റ് ജോബാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് 400-ലധികം വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അത് ചിലപ്പം കൂടാനുള്ള സാധ്യതയുമുണ്ട്. ജസ്റ്റ് ഓൺലൈനുള്ള ജസ്റ്റ് ഒരു എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഓൺലൈൻ ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിന് അവർ പറയുന്ന ഒരു സ്കോറ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് വെറും ഒരു നമ്മളെ ഫോട്ടോ, അതായത് 3 മാസത്തിന് മുമ്പായിട്ട് എടുത്ത, 3 മാസത്തിനുള്ളിലായിട്ട് എടുത്ത ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ, നമ്മൾ ഏതെങ്കിലും റിലാക്സേഷൻ ഗ്രൂപ്പിൽ പെടുന്ന SC ST EWS, അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, അങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കാറ്റഗറി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നമ്മൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ വയസ്സ് പറയുന്നത് 27 വയസ്സാണ്. 27 വയസ്സുള്ള വരെയാണ് ഇതിൻ്റെ വയസ്സ് പറയുന്നത്. Age 27 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ പല റിലാക്സേഷൻ ഗ്രൂപ്പുകൾക്ക് ഫീമെയിൽസ്, SC ST OBC കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പല ആളുകൾക്കും 10 വയസ്സ് വരെ, 5 വയസ്സ് വരെ, അങ്ങനെ പല റിലാക്സേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് വേണ്ട, ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇന്ത്യയിലെ ഏത് എയർപോർട്ടുകളിലേക്കും വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ എൻഡ്, അതായത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്, അപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് July 14 June 15 മുതൽ July 14 ഒരു മാസത്തെ ടൈം ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ. ഓൺലൈനിൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കി നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും, ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അത് നോക്കി ചെക്ക് ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്ലിക്കേഷന് വേണ്ടിയുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ എയർ ട്രാഫിക് കൺട്രോൾ. അഡ്വർടൈസ്മെൻറ്റ് നമ്പറും 2/2022 കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ബാക്കി നെയിം ഓഫ് ദി പോസ്റ്റ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നെയിം ഓഫ് ദി പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓർ എയർ ട്രാഫിക് കൺട്രോൾ. ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് 3 ഇയേഴ്സ് ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പറഞ്ഞു. ഓർ ഫുൾ ടൈം റെഗുലർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ. ഫിസിക്സ് മാത്തമാറ്റിക്സ് ഷുഡ് ബി ഇൻ സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നോ എക്സ്പീരിയൻസ് ഈസ് എസെൻഷ്യൽ, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി കറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ 400 വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് വേക്കൻസീസ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അത് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. കൂടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പിന്നെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ഏതാണെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് 60% ആണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഹാവിങ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ BE, BTech, BSc ഈ കോഴ്സുകൾ കഴിഞ്ഞുള്ള ആളുകൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ
ബാക്കി ഡീറ്റെയിൽസ് മാക്സിമം ഏജ് പറയുന്നുണ്ട് 27 വയസ്സാണ് പറയുന്നത് അത് 14/7/2022 ജൂലൈ 14 ആകുമ്പോഴേക്കും 27 വയസ്സ് ആവുന്ന 27 വയസ്സ് വരെയുള്ള അത്രയും ഏജ് ഉള്ള ആളുകൾക്ക് 14 മുമ്പ് 26 അതിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ റിലാക്സേഷൻ ഓഫ് ഏജ് ഉണ്ട് അതായത് പല റിലാക്സേഷൻ ഉള്ള ആളുകൾ 10 വർഷത്തെ അതുപോലെ തന്നെ 5 വർഷത്തെ SC ST 3 years OBCക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ 27 വയസ്സുള്ള അവർക്ക് 30 വയസ്സ് 35 വയസ്സ് 37 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഡേറ്റ് കൊടുത്ത 15/6 അതായത് ഇനിയും 13, 14, 15 2-3 ദിവസം കൂടി ബാക്കിയുണ്ട് അതിൻ്റെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റ് കൊടുത്തേക്കുന്നത് ജൂലൈ 14 വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ബാക്കി എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെബ്സൈറ്റിലൂടെ തന്നെ അവർ നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് സാലറിയാണ് പറയുന്നത് 40,000 മുതൽ 140,000 വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ താഴോട്ട് കുറേ പല പോയിൻറ്റ്സുകളും ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം ഇന്ത്യൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന ആളുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ടൈമിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം അതായത് അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫൈഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യണം അതിന് മുമ്പ് എക്സാമും ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല ഏജ് എക്സ്പീരിയൻസ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് വേക്കൻസീസ് OBC സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ഏത് സർട്ടിഫിക്കറ്റുകളാണെങ്കിലും പിന്നെ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യണം ബാക്കി പ്രോസസ്സിങ് സെലക്ഷൻ പ്രോസസ്സ് പിന്നെ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഫില്ല് ചെയ്യുക കറക്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ ഫില്ല് ചെയ്യണം അതിനുശേഷം ഒരു എക്സാം ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിന് പാസ്സാവുകയാണ് വേണ്ടത് ഓൺ ദി ബേസിസ് ഫർണിഷ് ആപ്ലിക്കേഷൻ ഫോം കാൻഡിഡേറ്റ്സ് ഷാൾ കോൾ ദ ഓൺലൈൻ എക്സാമിനേഷൻ അതിൻ്റെ ബേസിലാണ് ഓൺലൈൻ എക്സാമിനേഷന് കാൻഡിഡേറ്റ്സിന് ക്ഷണിക്കുക എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ ഈ എക്സാമിന് നമ്മൾ PSC നെഗറ്റീവ് മാർക്ക് വരുന്നത് തെറ്റായിട്ടുള്ള ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല കുഴപ്പമൊന്നുമില്ല എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ എക്സാമിനേഷന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും വോയിസ് ടെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതിലൊക്കെ കറക്റ്റായിട്ട് സക്സസ് ആണ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യുന്ന എയർപോർട്ടിലേക്കുള്ള വർക്കായതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ചു നോക്കാം മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ക്യാൻവാസിങ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ ഡേറ്റകൾ കൊടുക്കുക അതുപോലെ തന്നെ ഫുൾ മുഴുവനായിട്ടും വ്യക്തമാകാത്ത രീതിയിലുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ നമ്മളെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി 15-ാം തീയതി മുതൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത് പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പേയ്മെൻറ്റ് വരുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID ഒരു ഫോൺ നമ്പറും വേണമെന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് വാലിഡ് പേഴ്സണൽ ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OTP ബാക്കി വെരിഫിക്കേഷൻ മെയിലൊക്കെ വരുന്നത് അതിലേക്കായിരിക്കും വാലിഡ് ഇമെയിൽ ID അതുപോലെ തന്നെ സ്കാൻഡ് ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് കളയുടെ ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട് അത് 3 മാസത്തിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഓൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് EW സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്യണം അഡ്വർട്ടൈസ്മെൻറ്റ് ഇതിൽ ഈ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അതിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നോർമലി ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽസിന് വരുന്നത് 1,000 രൂപയാണ് അല്ലാതെ SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പേ ഓൺലി 81 രൂപ മാത്രം അടച്ചാൽ മതി റിലാക്സേഷൻ ഗ്രൂപ്പിലുള്ളവർക്കും ഫീമെയിൽസിനും 81 രൂപ മാത്രം അടച്ചാൽ മതി അതടച്ച് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ അതിലുണ്ടാവും അതിൽ ഓപ്ഷൻ ഉണ്ടാവും അതിൽ കയറിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അതിനുശേഷം
പിന്നെ നമ്മളെ റിഗാർഡിങ് സ്കാനിങ് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി റീസെൻ്റ് ഫോട്ടോ ആയിരിക്കണം എന്ന് പറഞ്ഞു, 3 മാസത്തിനുള്ളിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കളർ ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിൽ ക്യാപ്പ്, അതുപോലെ തന്നെ ഡാർക്ക് ഗ്ലാസസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. റിലീജിയസ് ഹെഡ് വിയർ ഇസ് നോട്ട് അലോഡ്, റിലീജിയസ് ഹെഡ് വിയർ ഇസ് അലോഡ് ബട്ട് ഇറ്റ് മസ്റ്റ് നോട്ട് കവർ ദ ഫേസ്. അതായത് തല മറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫേസ് മറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സൈസ് ഓഫ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് മസ്റ്റ് ബി 20 GB to 50 GB ഇടയിലുള്ള ഫോട്ടോ ആയിരിക്കണം. 200 to 230 MP ഉള്ള ഫോട്ടോസ് ആയിരിക്കണം എന്ന് പറയുന്നത്. സിഗ്നേച്ചർ അതുപോലെ തന്നെ വൈറ്റ് പേപ്പറിലുള്ള ബ്ലാക്ക് ഇങ്ക് പെൻ കൊണ്ടിട്ട് സിഗ്നേച്ചർ ആയിരിക്കണം. 10 GB to 20 GB വരെ ഡൈമെൻഷൻ, 150 to 160 MP. അങ്ങനെ ബാക്കി കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കുറച്ച് നമ്മളെ ഇതിലുള്ള പിന്നെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്രയാണ് നോട്ടിഫിക്കേഷനിൽ ഉള്ളത്. ഇനി നമുക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പക്ഷേ അത് 15-ാം തീയതി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പേജിലേക്ക് 7/6/2022 ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നത്. ലിങ്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 15-ാം തീയതി മുതൽ ഇവിടെ നമുക്ക് അപ്ലൈ ഓൺലൈനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡേറ്റാസും നമ്മളെ ഫോട്ടോസ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഓൺലൈൻ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള ഫോർമാറ്റ്. ഡേറ്റ് മറന്നു പോകണ്ട, 15-6 മുതൽ 14-7 വരെയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്.